കൂടെ നിന്ന് പാരവയ്ക്കാൻ മിടുക്കന്മാരായ ചൈനയുടെ നിലപാട് എന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ ചർച്ചയാകുന്ന ഒന്നാണ്. ഷീ ജിൻപിങ്ങിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വ്ളാഡിമിർ പുടിൻ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ 40-ലധികം തവണയാണ് ഇരു നേതാക്കളും കണ്ടുമുട്ടിയത്. 2013 അധികാരമേറ്റെടുത്ത ശേഷം ഷീ നടത്തിയ ആദ്യത്തെ വിദേശയാത്ര റഷ്യയിലേക്കായിരുന്നു. തങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെയാണെന്നാണ് അന്ന് കൂടിക്കാഴ്ചകളിൽ ഷീ പ്രഖ്യാപിച്ചത്. തിരിച്ച് ചൈനയെ സ്വാഭാവിക പങ്കാളിയെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. തൊട്ടടുത്ത വർഷങ്ങളിലും ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുകയും 2015 ആയുധ വിൽപ്പന കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. വ്യക്തിബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇരു നേതാക്കളും പരസ്പരം ഓണിറ്ററി ഡോക്ടറേറ്റ് സ്വീകരിക്കുകയും ചെയ്തു. സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഷിയോക്ക് ഓണിറ്ററി ഡോക്ടറേറ്റ് നൽകിയപ്പോൾ സിംഹുവ യൂണിവേഴ്സിറ്റി പുടിനെയും ആദരിച്ചു. ഏറ്റവും കൂടുതൽ താൻ അടുത്തിടപെട്ട വിദേശ പങ്കാളിയാണ് പുടിനെന്നും ഏറ്റവും നല്ല സുഹൃത്താണ് അദ്ദേഹമെന്നും തങ്ങളുടെ സൗഹൃദത്തെ വളരെയധികം വിലമതിക്കുന്നുവെന്നുമാണ് അന്ന് ഷീ പ്രഖ്യാപിച്ചത്. മോസ്കോയിലെ 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ഷീ തന്റെ ജന്മസ്ഥലത്തേക്ക് കൊണ്ടുപോയാണ് പുടിൻ സൗഹൃദം ഊട്ടിയുറപ്പിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരം കാഴ്ചകൾ ലോകം കണ്ടതാണ്. ഇപ്പോഴിതാ അതെല്ലാം പൊട്ടിത്തകർന്ന കാഴ്ചയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കാതെ തുടരുകയും പുതിയ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് യുക്രൈൻ നടത്തുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ പാടുപെടുന്ന റഷ്യക്ക് മറ്റൊരു ഭീഷണിയുമായി ചൈനയും എത്തിയിരിക്കുകയാണ്. റഷ്യൻ അതിർത്തി പ്രദേശമായ പ്രിമോസ്കി ക്രയയിൽ ഗ്രാമം നിർമ്മിക്കാനൊരുങ്ങുകയാണ് ചൈനയെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. നിരവധി ചൈനീസ് പൗരന്മാരും ഇവിടെ പാർക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിമോസ്കി പിടിച്ചെടുത്ത് തങ്ങളുടെ ഭാഗമാക്കാനുള്ള നീക്കമാണ് ചൈന നടത്തുന്നത്. എന്നാൽ പ്രിമോസ്കി തങ്ങളുടെ ഭാഗമാണെന്നും അത് വിട്ടുകൊടുക്കില്ലെന്നുമാണ് പുടിന്റെ നിലപാട്. അങ്ങനെയെങ്കിൽ മറ്റൊരു യുദ്ധത്തിന് കൂടി ലോകം സാക്ഷിയാകേണ്ടി വരും. കൊറിയൻ രാജ്യങ്ങളും ചൈനയും റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാന മേഖലയാണ് പ്രിമോസ്കി. മാത്രമല്ല വൻതോതിൽ സോയാബീൻ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷക മേഖലയാണ് ഇവിടം. ചൈനീസ് പൗരന്മാർ കൂടുതൽ പേരും ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്. ചൈനയിലെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രശ്നവും തൊഴിലില്ലായ്മയും കാരണം നിരവധി ചൈനീസ് പൗരന്മാരാണ് ഇവിടേക്ക് പാലായനം ചെയ്തെത്തിയത്. അവർ പ്രിമോസ്കിയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും റഷ്യക്ക് ആവശ്യമായ കാർഷിക വിളകൾ ഇവിടെ നിന്നും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രദേശം വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അത് റഷ്യയുടെ ഭക്ഷ്യവിതരണ ശൃംഖലയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. അത് മുൻകൂട്ടി കണ്ടാണ് തങ്ങളുടെ ഭൂമിയിൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാട് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. കടന്നുകയറ്റത്തിന്റെ ഭാഗമായി അതിർത്തിയിൽ ചൈന രഹസ്യ സൈനിക താവളം ഒരുക്കിയതായും റിപ്പോർട്ടുണ്ട്. നിരവധി സൈനികരെ വിന്യസിക്കുകയും പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ യുദ്ധവിമാനങ്ങളെയും വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും ഒരുക്കിയതായും പറയുന്നു. ഇത് തിരിച്ചറിഞ്ഞ റഷ്യൻ സൈന്യവും മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ചൈനീസ് സൈന്യം പിൻവാങ്ങുന്നതുവരെ റഷ്യൻ സൈനിക ക്യാമ്പ് മേഖലയിൽ പ്രവർത്തിക്കുമെന്നും ഏത് ആക്രമണത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം സുസജ്ജമാണെന്നുമാണ് റഷ്യ പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നേക്കാം.